നമസ്കാരം. ഇന്ന് ജൂൺ 1 കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവം ആഘോഷിക്കുകയാണ്. പെരുമ്പൂർ ഗവൺമെൻറ് ബോയ്സ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവ വിശേഷങ്ങളാണ്. ഒട്ടും കുറവയും ആഘോഷവും നാടൻപാട്ടുമൊക്കെയായി ആഘോഷമായിട്ടാണ് കുഞ്ഞുമക്കളെ പെരുമ്പൂർ ഗവൺമെൻറ് ബോയ്സ് എൽ പി സ്കൂൾ വരവേറ്റത്. വർത്തകണം. നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികളെ ഇരട്ടി കുട്ടികളായിട്ട് ടീച്ചർക്ക് അടുത്തോട്ട് വിട്ടേറിയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും, പുതുവർഷത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ആ സമ്മാനങ്ങളെല്ലാം വാങ്ങാനായിട്ട് എല്ലാവരും അച്ചടക്കത്തോടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഇപ്പോ ഈ മഴക്കാലൊക്കെ ആയതുകൊണ്ട് പകർച്ച പനി കാര്യങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കളെ കുട്ടികളെ ക്ലാസ്സിൽ അയക്കരുത്. കാരണം ഒരാൾക്ക് വന്ന് മറ്റുള്ളവർക്കൊക്കെ വരും. അത് മാതാപിതാക്കള് വളരെയധികം ശ്രദ്ധിക്കണം. കുറച്ച് പനി കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്നെ പോലെയുള്ള പിള്ളേർ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഞാൻ പനിയാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അങ്ങനത്തെ പിള്ളേർ പെട്ടാവില്ല. എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടാ. ഇപ്പോഴാണ് നല്ല പഠിത്തം ആവശ്യമുള്ളത്. അപ്പൊ ഏറ്റവും നല്ല സൗന്ദര്യം എന്താ? ഏറ്റവും നല്ല സൗന്ദര്യം എന്താ? നമ്മൾ ഈ സൗന്ദര്യമാണോ? അല്ല, പിന്നെന്താ? നമ്മുടെ സ്വഭാവം കേട്ടാ. നമ്മുടെ ഗ്ലാമറൊക്കെ പോകും, പ്രായമാകുമ്പോ പോകും, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നാൽ പോകും. പക്ഷെ നമ്മുടെ സ്വഭാവത്തിന്റെ സൗന്ദര്യമുണ്ട്. സ്വഭാവത്തിന്റെ സൗന്ദര്യം ഒരിക്കലും പോകൂല. അതാണ് ക്യാരക്ടർ. അത് നമ്മൾ ഇപ്പൊ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം കേട്ടാ. നമ്മൾ സെൽഫിഷുകളാവരുത്. നമ്മൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒക്കെ സഹായിച്ചും സ്നേഹിച്ചും കേട്ടാ ഷെയർ ചെയ്തും നല്ല കുട്ടികളാവൂലേ, കൊണ്ടാര മക്കളാവൂലേ, ആണല്ലേ? എല്ലാവർക്കും നല്ല ആശംസകൾ. പ്രത്യേകിച്ച് രക്ഷകർത്താക്കളുടെ ടീച്ചറെ, ഈ രക്ഷകർത്താക്കളെ ടീച്ചേഴ്സ് അതൊക്കെ നിർബന്ധമായിട്ട് രക്ഷകർത്താക്കളുടെ ഒരു യോഗം കൂടണം. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് ഈ 2 വർഷമായിട്ട് നിങ്ങളുടെ കുട്ടികളിൽ, നിങ്ങളുടെ വീട്ടിലുള്ള സ്വഭാവങ്ങൾ ഓരോരുത്തരും ഓരോ കുട്ടിക്ക് ഫയൽ ഉണ്ടാക്കണം. ആ ഫയലിൽ അധ്യാപകർക്ക് അസസ് ചെയ്തിട്ട് എഴുതണം. പാരൻസിനോട് ചോദിക്കണം. പരസ്പരം സംസാരിച്ച് നമ്മുടെ ഓരോ കുട്ടിക്കും ഒരു ഫയലുണ്ടായി. അവരുടെ ക്യാരക്ടർ നമുക്ക് എവിടെയൊക്കെയാണ് പോസിറ്റീവ്, എവിടെയൊക്കെയാണ് നെഗറ്റീവ്, അതനുസരിച്ച് നമ്മുടെ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കണം. അത് രക്ഷകർത്താക്കള് വലിയ പങ്ക്. അടുത്ത രക്ഷകർത്താക്കളെ യോഗം വിളിക്കുമ്പോൾ അമ്മമാരെ മാത്രം തള്ളിവിട്ട് ആണുങ്ങൾ വേറെ പഠിക്ക് പോകരുത്. നിർബന്ധമായി കമ്പൽസറി ആയി കേട്ടോ PTA എടുക്കണം നമുക്ക് രക്ഷകർത്താക്കൾ. അതിൽ അമ്മയും അച്ഛനും നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ ആരെങ്കിലും മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഗാർഡിയൻ. സ്കൂളിലേക്ക് വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞേ? ബെല്ലു ഉണ്ടല്ലോ. പിന്നെയോ ഇവിടെ വന്നപ്പോ ഒരു ആര്യ ഉണ്ടായിരുന്നു. ആര്യ എവിടെയായിരുന്നു? നമ്മുടെ മുറ്റത്ത് ഗാർഡനിൽ ഒരു ആര്യ ഉണ്ടല്ലേ, അതിനൊപ്പം ഒരു ജിറാഫിനെ ഉണ്ടായിരുന്നോ? ഇവിടെ വന്നപ്പോ ഈ ചേട്ടന്മാരെന്താ പഠിപ്പിച്ചേ? പാട്ട് പാടില്ലേ? നല്ല പാട്ടായിരുന്നോ? നല്ല സ്കൂളാണെങ്കിൽ ഒന്ന് കൈ കഴിച്ച് എല്ലാരും പോരാ പോരാ, എല്ലാരും അടിക്കണ്ടോ? നല്ല സ്കൂളാണോ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് വന്നപ്പോ നമ്മുടെ ടീച്ചർമാരും ഇവിടുത്തെ PTA എല്ലാരും നമുക്ക് ബലൂൺ തന്നു, നല്ല പാട്ടൊക്കെ ചേട്ടന്മാര് പാടി തന്നു. നമ്മുടെ സ്കൂള് നല്ല സ്കൂളാണല്ലേ? അപ്പൊ ഇനി നമ്മളെന്താ ചെയ്യണ്ടേ?
നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എല്ലാരും നന്നായി പാട്ട് പാടിയില്ലേ? അതുപോലെ തന്നെ ഇനി നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ ഇവിടുത്തെ ടീച്ചർമാരൊക്കെ പറയുന്ന പോലെ കേട്ട് നന്നായി പഠിക്കണം കേട്ടെ. അപ്പൊ ഏറ്റവും മിടുക്കന്മാരും മിടുക്കിയിലാണോ അല്ലേ? അപ്പൊ അധികം നീട്ടുന്നില്ല, എല്ലാവർക്കും കൊച്ചു കൂട്ടുകാർക്കൊക്കെ പ്രത്യേകം ആശംസകൾ നേരുന്നു. ഇതുപോലെ നിങ്ങളെ പോലെ തന്നെ ഈ പ്രായത്തില് ഞാൻ ഈ സ്കൂളിൽ ചേർന്ന ആളാണ്, ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഈ സ്കൂളിലേക്ക് വീണ്ടും ഇതുപോലെ ഒരു പരിപാടിയിലേക്ക് എത്തിപ്പോ. അതുപോലെ ഇത്ര നന്നായി നമ്മുടെ അധ്യാപകരും ഇവിടുത്തെ പി ടി എല്ലാം ചേർന്നുകൊണ്ട്, അതുപോലെ നമ്മുടെ മുൻ അധ്യാപകരും റിട്ടയർഡായി പോയ അധ്യാപകരും ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ട്. എന്തായാലും നന്നായി ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസയും നേരുന്നു. നമ്മുടെ സ്കൂള് ഇതുപോലെ ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പഠിക്കാനും ബുദ്ധിവികാസത്തിനും എല്ലാത്തിനും നന്മകൾ നേരുന്നു. അതുപോലെ അധ്യാപകർക്കും അവരുടെ അധ്യാപനം നല്ല രീതിയിൽ കൊണ്ടുവരാനും ഇംഗ്ലീഷ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കൊച്ചുമക്കളെ കാണാൻ എന്തൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ഒഴികെ അല്ലെങ്കിൽ ഞങ്ങൾ ഈ സ്കൂളിലേക്ക് കടന്നു പോയിക്കോണ്ടല്ലോ. ഒരു ശബ്ദവും ഇല്ല, അടക്കവും ഇല്ല, ഒന്നും ഇല്ലാതെ ആകെ സങ്കടപ്പെട്ടാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു പോവുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഒരനക്കവും ആരവും എല്ലാം ഉണ്ടായി. പ്രവേശനോത്സവം 2 വർഷം മുമ്പ് നമ്മള് ഇവിടെ ഒരു പ്രവേശനോത്സവം നടത്തിയതാണ്. അതിനുശേഷം ഇന്നാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായത്. വളരെ സന്തോഷത്തോടെ, വളരെ ഉത്സാഹത്തോടെ എല്ലാ കുട്ടികളും രക്ഷിതാക്കളും ഈ സ്കൂളിന്റെ പടി കടന്നു വന്നിരിക്കുകയാണ്. 2 വർഷം ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാനടക്കം അധ്യാപകരും രക്ഷിതാക്കളും കുഞ്ഞു മക്കളും അനുഭവിച്ചതാണ്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകാതെ എല്ലാം നല്ല രീതിയിൽ, അതായത് സ്കൂളിൽ വന്നുള്ള പഠനം കൂട്ടുകാരെ കണ്ട് കുട്ടികളോടൊത്ത് കളിച്ച് രക്ഷിതാക്കളുമായി സമ്പർക്കം പുലർത്തി എല്ലാ രീതിയിലും നല്ലൊരു സ്കൂൾ വർഷം, ഇനിയൊരു മുടക്കം ഉണ്ടാകാതെ എല്ലാ വർഷവും ഇതുപോലെ സന്തോഷത്തോടെ കഴിയാൻ കഴിയുകയാണ് ആശംസിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഇന്നു മുതൽ കുട്ടികൾ പുതിയൊരു സ്കൂൾ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. മുഴുവൻ കുഞ്ഞുമക്കൾക്കും ലൈഫ് കൊച്ചിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പോ. We'll be right back.